കഥ കീറിപ്പൊളിഞ്ഞ ചകലാസ്. രചന കമല സുരയ്യ. അവതരണം ഷിഫ മെഹറിൻ പി എസ്. എഡിറ്റിംഗ് ഹാഷിം കടുപ്പാടത്ത്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അയാൾ ഉൾനാട്ടിലുള്ള തന്റെ വീടിന്റെ പടിക്കൽ സർക്കാർ വക ജീപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മറത്തൊരു ചാരകസേരമേൽ കിടക്കുകയായിരുന്ന അമ്മ എഴുന്നേൽക്കുവാൻ ഒരു ശ്രമം നടത്തി. കമലം, ആരാ വന്നിരിക്കണേ? അവർ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? വിധവയായ മൂത്ത മകൾ ഒരു തോത്തു മുണ്ടുകൊണ്ട് തലയും ചെവിയും മൂടി ഉമ്മരത്തിൻ്റെ മേൽ ചൂളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അവർ മനമില്ല മനസ്സോടെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്ന് പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണിറക്കിക്കൊണ്ട് നോക്കി. തടിയനും കശുണ്ടിത്തലയനുമായ ഒരു മധ്യവയസ്കൻ പടി കടന്നു വരികയായിരുന്നു. ആര്? ഗോപിയോ? അവർ അയാളെ തൻ്റെ പരുക്കൻ സ്വരത്തിൽ വിളിച്ചു ചോദിച്ചു. എന്താ ഇങ്ങനെ ആരെയും അറിയിക്കാണ്ട് ഒരു വരവ്? ആരാ അത് കമലം? അമ്മ ചോദിച്ചു. ഇത് ഞാനാണ് അമ്മേ, ഗോപി, അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വന്നതാണ്. ആരാ കമലം? ആരാ വന്നിരിക്കണേ? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ജ്യേഷ്ഠത് ചോദിച്ചു. അമ്മയ്ക്ക് ഗോപിയെ ഓർമ്മയില്ലാണ്ടായോ? അയാൾ അമ്മയുടെ നേർക്ക് കുനിഞ്ഞ് തന്നെ മുഖം അവരുടെ ചുക്കി ചുളിഞ്ഞ കവളുകളോടടുപ്പിച്ചു. അമ്മേ, ഇത് ഞാനാണ് ഗോപി, അയാൾ പറഞ്ഞു. ഗോപിയോ? എന്താ കമലം ഈ കേക്കണേ? അവൻ്റെ സ്കൂള് പൂട്ടിയോ? അമ്മ ചോദിച്ചു. അമ്മയ്ക്ക് ഈ ഇടയായിട്ട് ഇങ്ങനെയാണ്, ജ്യേഷ്ഠത്തി പറഞ്ഞു. ചിലപ്പോൾ യാതൊരു ഓർമ്മയില്ല, ചിലപ്പോൾ നല്ല ഓർമ്മയാ. അപ്പോൾ ചോദിക്കും ഗോപിയുടെ കത്ത് വന്നോ എന്ന്. അപ്പോൾ ഞാൻ പറയും വന്നു വന്നു. ഗോപിക്കും വിമലയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണെന്ന്. ഒരു കൊല്ലായി കത്ത് വന്നിട്ടെന്ന് എന്തിനാ പറയണേ? അമ്മയെ വേദനിപ്പിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉദ്യോഗകയറ്റം കിട്ടി. അതിനുശേഷം എനിക്കെല്ലായ്പ്പോഴും പണിത്തിരക്കാണ്. സർക്കിറ്റിനും പോണം, കത്തെഴുതാൻ സമയം കിട്ടാറില്ല, അയാൾ പറഞ്ഞു. എന്നാൽ വിമലയെ കൊണ്ട് എഴുതിച്ചൂടെ? ജ്യേഷ്ഠത്തി ചോദിച്ചു. അതോ അവൾക്കുണ്ടോ ഈ പണിത്തിരക്ക്? ആരൂടാ നീ ഇങ്ങനെ പിറുവിറക്കണത്? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? ഞാൻ പറഞ്ഞില്ലേ ഗോപിയാണെന്ന്? ജ്യേഷ്ഠത്തി ചോദിച്ചു. ഗോപിയോ? അവൻ ഡൽഹിയിലല്ലേ? അമ്മ ചോദിച്ചു. അതെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണമ്മേ, അയാൾ പറഞ്ഞു. ആരെയാ ഗോപി കല്യാണം കഴിച്ചിരിക്കണേ? അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് മകളോട് ചോദിച്ചു. ആരാ അവൻ്റെ ഭാര്യ? വിമല ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ജ്യേഷ്ഠത്തി ചോദിച്ചു. അമ്മ വിമലയെ മറന്നോ? കളക്ടർ നമ്പ്യാരുടെ മൂത്ത മകള് വിമല. ഞാൻ ആ പേര് മറന്നു, അമ്മ പറഞ്ഞു. ഗോപിയുടെ കത്ത് വന്നു കമലം? ഇന്നും കത്ത് വന്നില്ലേ? ഉവ്വ്, അവൻ്റെ കത്ത് നിത്യം വരാറുണ്ട്, ജ്യേഷ്ഠത്തി പറഞ്ഞു. അവൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ തീയാണ്, അമ്മ പറഞ്ഞു. അത് അവനറിയാം, അതുകൊണ്ടാ അവൻ നിത്യവും കത്തയക്കണ്. ഞാൻ പറഞ്ഞില്ലേ? ജ്യേഷ്ഠത്തി അയാളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ആരായി നിൽക്കണേ? അമ്മ ചോദിച്ചു. ആരാ കാറിൽ വന്നിരിക്കണേ? ഇത് ഞാനാണ്, അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അമ്മയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. നിങ്ങളുടെ അമ്മ എവിടെ താമസിക്കണേ? അമ്മ ചോദിച്ചു. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടാ? ഇല്ല, ദൂരമില്ല, അയാൾ പറഞ്ഞു. ഈ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് വയ്യ, ജ്യേഷ്ഠത്തി പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് തൻ്റെ ചെറിയ തോൽപ്പെട്ടി തിണ്ണമേൽ വച്ചു. പിന്നീട് അത് തുറന്ന് അവിടെ സാമാനങ്ങൾ അവിടെ നിരത്തി. ഷർട്ടുകൾ, കാളുറകൾ, ഫയലുകൾ, ക്ഷൗര സാമഗ്രികൾ. ഗോപിയെ അറിയോ? അമ്മ ചോദിച്ചു. അവൻ ഡൽഹിയിലാ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാ. അവന് കേസരിയോഗമുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ അടിക്കടി കയറ്റം. അവന് 2500 രൂപ്യ ശമ്പളമുണ്ട്, അവനെ അറിയില്ലേ? അറിയും, അയാൾ പറഞ്ഞു. അവനോട് പറയൂ എനിക്കൊരു ചകലാസ് കൊടുത്തയക്കാൻ.
അമ്മ പറഞ്ഞു, ഇവിടെ രാവിലത്തെ മഞ്ഞ് സഹിക്കില്ല. എനിക്കാണെങ്കിൽ നീരിറക്കം പിടിച്ചാൽ അതൊട്ടും മാറൂല്ല. ഒരു ചകലാ സഹിക്കാൻ പറയോ. ചോന നിറം മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന്. അവൻ മദുരാശി പഠിക്കുമ്പോൾ കൊണ്ടു തന്നതാണ്. അതപ്പിടി കീറി. ഇപ്പോ അതുപയോഗിക്കാൻ വയ്യ. ഒരു നൂലാമാലയാ. ഗോപിയോട് അയക്കാൻ പറയോ. ഒരു ചോന ചകലാസ് പറയാം, അയാൾ പറഞ്ഞു. മറക്കരുതട്ടോ, അമ്മ പറഞ്ഞു. ഇവിടത്തെ മഞ്ഞ് സഹിക്കില്ല. ഞാൻ ഇനിപ്പോയി കുറച്ച് കിടക്കട്ടെ. ഇരുന്നിരുന്ന് എൻ്റെ പിരടി കടഞ്ഞു. അമ്മയെ അകത്ത് കൊണ്ടുപോയാക്കിയതിനു ശേഷം അയാളുടെ ജ്യേഷ്ഠത്തി ഉമ്മരത്തേക്ക് മടങ്ങി വന്നു. ഗോപി, എന്തിനാ വന്നിരിക്കണ്? അവൾ ചോദിച്ചു. അമ്മയെ കാണാൻ മാത്രമല്ല, അതെയോ, അവിടെ ചെലവുകൾ കൂടിക്കൂടി വരികയാണ്, അയാൾ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് 4 കുട്ടികളായല്ലോ. എൻ്റെ ശമ്പളം കൊണ്ട് ഒന്നിനും തികയുന്നില്ല. കുറച്ചൊരു അന്തസ്സിൽ ജീവിക്കുകയും വേണമല്ലോ. എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാവും. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നിലം വിറ്റ് നിന്റെ ഓഹരിയും കൊണ്ട് നീ നിന്റെ പാട്ടിന് പോവും. പിന്നെ നിന്നെ ഒന്ന് കാണാൻ കൂടി കഴിയില്ല, ജ്യേഷ്ഠത്തി പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല, അയാൾ പറഞ്ഞു. സൗകര്യപ്പെടുമ്പോൾ ഞാൻ വരാം. നിന്റെ സൗകര്യം, ജ്യേഷ്ഠത്തി നീരസത്തോടെ പറഞ്ഞു. 5.5 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് സൗകര്യം കിട്ടിയത്. അമ്മയ്ക്ക് 83 ആയി. ഇന്നോ നാളെയോ എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അമ്മയെ വന്ന് കാണാൻ നിനക്ക് ഇത്ര കാലം തോന്നിയില്ലല്ലോ. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ, അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അമ്മയെ ഓർമ്മയുണ്ടോ ഗോപി? ജ്യേഷ്ഠത്തി ചോദിച്ചു. കീറിപ്പൊളിന ചകലാസ്. രചന കമല സുരയ്യ. അവതരണം ഷിഫ മെഹറിൻ PS. എഡിറ്റിംഗ് ഹാഷിം കടൂപ്പാടത്ത്. നന്ദി.